നമസ്കാരം. ട്രൂവിഷൻ നാദാപുരം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കല്ലാച്ചിയിൽ ദുബായ് ഷോപ്പിംഗിന്റെ വിസ്മയവുമായി ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് സിറ്റി സെന്റർ കല്ലാച്ചി. ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണ്ണമാകുന്നത്. എന്ന് തീരും ഈ ദുരിതം? പേരിന് മാത്രം ഒരു റോഡ്, വളയം പാറക്കടവ് റോഡിലൂടെയുള്ള യാത്രാ ദുരിതം നേരിട്ട് യാത്രക്കാർ. വാഹനം തെന്നി വീഴുന്നതും ഇവിടെ പതിവ് കാഴ്ച. നമ്മുടെ ജനനേതാക്കളും അധികാരികളും ഇവിടെ ഉണരണം. നാടിട വഴികളിൽ പോലും ടാർ ചെയ്തും കോൺക്രീറ്റ് നടത്തിയും എന്തിന് ഇന്റർലോക്ക് ചെയ്തു വരെ മനോഹരമാക്കുന്ന ഇക്കാലത്ത് ഒരു പ്രധാന റോഡിലെ ദുരിതത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെക്യാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാന പാത. ചെക്യാട് പാറക്കടവ് ടൗണിനെയും വളയം ഗ്രാമപഞ്ചായത്തിൻ്റെയും വളയം ടൗണിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിൻ്റെ ദുരവസ്ഥ ആരും കണ്ടമട്ടില്ല. ഭരണകൂടത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയുടെ അങ്ങേയറ്റം അനുഭവിച്ച ഈ റോഡ് ഇന്ന് മൃതപ്രായനായി ഇങ്ങനെ കിടക്കുകയാണ്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു പ്രധാന റോഡിൻ്റെ ടാറിംഗ് നടന്നിട്ട് 20 വർഷത്തോളമായി എന്നത് അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ടെങ്കിലും റോഡിൽ യാത്ര ദുരിതം തന്നെ. മലയോര മേഖലയെ കണ്ണൂർ എയർപോർട്ടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡ് കൂടിയാണിത്. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി തുക കൈമാറി മുൻ പ്രധാന അധ്യാപകൻ. വളയം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി വളയം യു പി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകൻ വി പി ബാലകൃഷ്ണൻ 20,000 രൂപ പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതിക്ക് കൈമാറി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയത് ഓരോ പ്രദേശത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ആർദ്രം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 170 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുകയും പ്രവർത്തനത്തിനാവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ 503 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. മയ്യഴിപ്പുഴയിലെ വിഷ്ണുമംഗലം ബണ്ട് നവീകരണം 2 ഘട്ടമായി. 3.5 കോടി രൂപയുടെ പദ്ധതി ഊർജിതമാക്കി. വിഷ്ണുമംഗലം ബണ്ട് നവീകരണത്തിന്റെ 2ാം ഘട്ടത്തിൽ 3.5 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ബണ്ടിന്റെ താഴ്ഭാഗത്തെയും മുകൾ ഭാഗത്തെയും ചെളിയും തുരുത്തുകളും നീക്കം ചെയ്യാൻ ജലസേചന വകുപ്പ് പരിശോധന നടത്തി. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെളി നീക്കം ചെയ്യാൻ ജലസേചന വകുപ്പിന് ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നാണ് പുഴയിൽ ലെവൽസ് എടുത്തത്. നേരത്തെ വിലങ്ങാട് മീത്തലെ പൈങ്ങോളി താഴം മുതൽ പേരോട് കടോളിപ്പാലം വരെയുള്ള ഭാഗത്ത് ചെളി നീക്കം ചെയ്യാൻ 2.96 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. രണ്ടിടങ്ങളിലായി ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടന്നു വരുന്നുണ്ട്. ഇതിനു പുറമെയാണ് 48 ലക്ഷം രൂപ ചെലവിൽ ജില്ലാ പഞ്ചായത്ത് ചെളി നീക്കം ചെയ്യാൻ പദ്ധതിയിട്ടത്. കോവിഡ് പ്രതിരോധം. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് പ്രതിരോധത്തിനും മറ്റ് ചികിത്സയ്ക്കുമായി ഗ്രാമീണ മേഖലയിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലയിലെ 5 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വീഡിയോ കോൺഫറൻസ് മുഖേന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയത് ഓരോ പ്രദേശത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ആർദ്രം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 170 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുകയും പ്രവർത്തനത്തിനാവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ 503 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. വളയം കുറുന്തേരി ചെറ്റക്കണ്ടി റോഡ് പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് 5 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന വളയം കുറുവന്തേരി പാറക്കടവ് ചെറ്റക്കണ്ടി റോഡിന്റെ 2ാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി നിർവഹിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ 5 വരെ 250 നിർമ്മാണ പ്രവൃത്തികളാണ് നാടിന് സമർപ്പിച്ചത്. 4,000 കോടി രൂപയാണ് ഈ പ്രവൃത്തികളുടെ അടങ്കൽ തുക. ഇതിൽ 25 വൻകിട പദ്ധതികളും ഉൾപ്പെടുന്നു. പ്രധാനപ്പെട്ടത് വയനാട് തുരങ്കപാതയാണ്. പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണ പ്രവർത്തനത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് 4.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നാദാപുരം മണ്ഡലത്തിൽ 85% റോഡ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. രണ്ടിടങ്ങളിലായി ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. ഇതിനു പുറമെയാണ് 48 ലക്ഷം രൂപ ചെലവിൽ ജില്ലാ പഞ്ചായത്ത് ചെളി നീക്കം ചെയ്യൽ പദ്ധതിയിട്ടത്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക നാദാപുരം news.in.